എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ ഒരു സൂചന നൽകിയിരുന്നു സിഎം രവീന്ദ്രൻ ഇന്ന് ഈടിക്ക് മുൻപിൽ ഹാജരാകില്ല എന്നുള്ളത്. അത് സ്ഥിരീകരിക്കാം. ഈ സിഎം രവീന്ദ്രൻ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷേ രാഷ്ട്രീയമായി തന്നെ വലിയ തരത്തിൽ ഇതിന് തുടർ വാർത്തകൾക്ക് സാധ്യത ഉള്ളതാണ്. ബി വി അരുൺ തിരുവനന്തപുരത്ത് നിന്നും നമുക്കൊപ്പം ചേരും. അരുൺ, അരുൺ ലൈനിലുണ്ടെന്ന് കരുതുന്നു. അരുൺ, ഈ എന്താണ് സിഎം രവീന്ദ്രന്റെ ഇപ്പോഴത്തെ നീക്കം? കാരണം ഈ വിഷയത്തിൽ ഇഡിയുടെ നോട്ടീസ് ഉണ്ടായിട്ടും ഹാജരാവേണ്ടതില്ല എന്ന തീരുമാനത്തിന് പിന്നിൽ ഒരു രാഷ്ട്രീയ തീരുമാനം കൂടി ഉണ്ടാവില്ലേ? എന്താണ് ഈ സിഎം രവീന്ദ്രൻ ഇപ്പോഴുള്ളത് എവിടെയാണ്? എന്താണ് ഇനി അടുത്ത നീക്കം? സത്യത്തിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പതിവ് പോലെ അദ്ദേഹം 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം ഇപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് അദ്ദേഹം തന്റെ പതിവ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെടുന്നു. അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. 10 മണിക്കാണ് അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. പക്ഷേ അതുണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ഏതാണ്ട് 10 മിനിറ്റ് മുമ്പ് അദ്ദേഹം നിയമസഭയിലെ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഓഫീസ് വരാൻ കഴിയില്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നു. സ്വാഭാവികമായും സഭ ഇന്ന് ചേരുന്ന ദിവസമാണ്. വളരെയധികം പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ഓഫീസ് നിർവഹിക്കേണ്ടത്, ആ ചുമതലകളിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. സിഎം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസിലാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രി കൂടി അറിവോടുകൂടിയാകണം അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള അനുമതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് ചോദ്യം ചെയ്യൽ ഇന്ന് അവധി ആവശ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും സിഎം രവീന്ദ്രൻ ഹാജരാകില്ല. അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടി തന്നെ ആകണം. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല. വലിയ ഒരു ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നേരിടുന്നത്. അതിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലാണ് അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയത്. ഇന്ന് 10 മണിക്ക് ഹാജരാകണമെന്ന നോട്ടീസ് ഏതായാലും അദ്ദേഹം ഇന്ന് അതേപടി അനുസരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെയും ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തും പലതവണ നോട്ടീസ് നൽകിയിട്ടാണ് ഈ സിഎം രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്. പല ഒഴികഴിവുകൾ പറഞ്ഞ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട ദിവസം മാറ്റിവെപ്പിച്ചു. ഒരു തവണ അദ്ദേഹത്തിന് കോവിഡ് ബാധിതനായ സമയത്തും ഹാജരാകാൻ കഴിയാതെ പോയി. അത്തരത്തിൽ ഇപ്പോഴും സമാനമായ ഒരു നീക്കം സിഎം രവീന്ദ്രന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി കൂടിയാണ് അദ്ദേഹം ഇന്ന് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിട്ടാണോ അല്ലെങ്കിൽ അവരോട് അവധി വാങ്ങിയിട്ടാണോ ഇത്തരത്തിലുള്ള വിട്ടുനിൽക്കുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അദ്ദേഹം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ഇപ്പോഴുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി മുന്നോട്ട് പോവുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ. അരുണ, നിയമസഭ നടക്കുന്ന ദിവസമാണ്, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് വലിയ ചുമതലകളുള്ള ദിവസമാണ്. സ്വാഭാവികമായും അതിന്റെ ഔദ്യോഗിക തിരക്കുകൾ ആണ് എന്ന കാരണം അദ്ദേഹത്തിന് പറയാനുണ്ടാവാം. അതിനും അപ്പുറം ഇന്നലെ എം വി ഗോവിന്ദൻ അടക്കം പറഞ്ഞത് പാർട്ടിക്ക് ഇതിൽ പങ്കില്ല, പാർട്ടിക്ക് പ്രതിസന്ധിയിലാക്കുന്ന വിഷയമല്ല സിഎം രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലും ഹാജരാവലും എന്നതാണ് ഇന്നലെ എം വി ഗോവിന്ദൻ പറഞ്ഞത്. സ്വാഭാവികമായും ഈ സിഎം രവീന്ദ്രൻ ഇന്ന് ഹാജരാവാതിരിക്കുമ്പോൾ അതിന് പിന്നിൽ ഇന്ന് ഹാജരാവേണ്ടതില്ല എന്നൊരു രാഷ്ട്രീയ തീരുമാനം കൂടി ഉണ്ടായേക്കില്ലേ? മറ്റൊന്ന്, അതിനും അപ്പുറം ഇത് ഔദ്യോഗിക തിരക്കുകൾ എന്നൊരു കാരണം തന്നെയായിരിക്കുമോ ഇവർ മുന്നോട്ട് വയ്ക്കുക? അത് തന്നെയാകണം സാധ്യത. കാരണം നിയമസഭാ സമ്മേളനം ചേരുന്ന ദിവസമാണ്. ഔദ്യോഗിക തിരക്കുകളുടെ കൂടുതൽ അദ്ദേഹം സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിട്ടുണ്ടാകണം. ഇതൊരു ഊഹം മാത്രമാണ്. ഏത് തരത്തിലാണ് അദ്ദേഹം ഒരുപക്ഷെ ഇനി ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകേണ്ട നിയമോപദേശം അദ്ദേഹത്തിന് ഉണ്ടോ എന്നറിയില്ല. അല്ലെങ്കിൽ സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ ഇക്കാര്യം അറിയിച്ചുകൊണ്ട് അദ്ദേഹം വിട്ടുനിൽക്കുന്നതാകാൻ തന്നെയാണ് സാധ്യത. രാഷ്ട്രീയമായി ഇതിലൊരു തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഭരണപരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ഒരു തീരുമാനം തീർച്ചയായും ഈ വിട്ടുനിൽക്കലിനുണ്ടാകണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെയാകണം അദ്ദേഹം ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാനുള്ള തീരുമാനമെടുത്തത്. അങ്ങനെ പറയാൻ കാരണം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്, മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന സ്റ്റാഫ് അംഗങ്ങളിൽ ഒരാളാണ്, വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ്. അത്തരത്തിലൊരാൾ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെ സംസ്ഥാനം ഒട്ടാകെ ഒരുപക്ഷെ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കേസിൽ ചോദ്യം ചെയ്യലിന് കേന്ദ്ര ഏജൻസികൾ വിളിച്ചു വരുത്തുമ്പോൾ നോട്ടീസ് നൽകുമ്പോൾ അതിന് ഹാജരാകാതെ അതിന് പകരം അദ്ദേഹം എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. സ്വാഭാവികമായും മുഖ്യമന്ത്രി കൂടി അതിന് മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാകും. ആ സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി ബോധ്യപ്പെടുത്ത ശേഷം തന്നെയാകും സിഎം രവീന്ദ്രൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ഓഫീസിൽ ഇപ്പോൾ ഉള്ളത്. അത് രാഷ്ട്രീയ തീരുമാനം എന്ന് ആ രീതിയിൽ പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഭരണപരമായ തീരുമാനം അല്ലെങ്കിൽ ഔദ്യോഗികമായ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹം
തന്റെ ഭരണ ഇന്നത്തെ ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാണിച്ചാണോ അവധി അവധി എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് അവധി എടുക്കാതെ തന്നെ അദ്ദേഹം ഇപ്പോൾ വേണ്ട എന്നൊരു തീരുമാനത്തിലൂടെ ഓഫീസ് എത്തിയതാണോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്।